السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. بهما نادر ولا مؤمنين على إمامنا الشافعي رضي الله تعالى عنه تنقل ده أنا سمرنا معنا يرد ديوسنا الله نملنا نرتدي دنيا التامتة episode عنه സ്നേഹനദികളായ എൻ്റെ മാതാപിതാക്കളുടെ ഗുരുവരുടെയൊക്കെ പേരിൽ നിങ്ങളൊരു ഫാത്തിഹയും ഗ്രോധിയ ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതആല അവരെ നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ജാമിയ സയ്യിദിയുടെ വിഷയങ്ങൾ ഉണർത്തിയിരുന്നു. റമദാൻ വരികയാണ്, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ആ സ്ഥാപനം ഉണ്ടാവണമെന്ന് ഉണർത്തുന്നു. മഹാനായ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ കഴിച്ചുകൂട്ടിയ ഹിജ്റാബ്ദം രണ്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവർഷങ്ങൾ ഇറാഖ് എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു. വിജ്ഞാനപ്രേമികളായ ഭരണാധിപന്മാരാണ്. അവരുടെ അങ്ങേയറ്റത്തെ സഹായങ്ങൾ, അവരുടെ സഹകരണങ്ങളാൽ ശാസ്ത്ര സാഹിത്യ വിജ്ഞാന മേഖലകൾക്ക് പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും പഠനം, അതുപോലെ തന്നെ ലോകോത്തര ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ വൻ പുരോഗതിയാണ് അവിടങ്ങളിൽ ഉണ്ടായത്. ഉന്നത മതപഠനം ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അഭ്യസിക്കാനുള്ള സംവിധാനം ഇറാഖി കലാലയങ്ങളിലൊക്കെ സംജാതമായിരുന്നു. ഹദീസ് സമ്പാദകരായ മഹാപണ്ഡിതന്മാർ തങ്ങളുടെ പ്രവൃത്തിയിൽ സജീവമായി അപഗ്രഥിക്കാനും ഫുഖഹാക്കൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മതവിധികൾ കണ്ടെത്താനും ഇജ്തിഹാദിലൊക്കെ അവർ വ്യാപൃതരായിരുന്നു. ഇറാഖി ജനതയെ വ്യാപകമായി സ്വാധീനിച്ചതു പേരും പെരുമയുമുള്ള ഹദീസ് പണ്ഡിതന്മാരായിരുന്നെങ്കിലും ഭരണാധിപന്മാരുടെ മുമ്പിൽ സ്വാധീനമുണ്ടായിരുന്നത് അഹ്ലുർ റഅ്യുകാർക്കായിരുന്നു. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ആഗമനം ഇറാഖിലെ വൈജ്ഞാനിക മേഖലകളിൽ ആഗമനം ശക്തമായ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കിയത്. പ്രമാണങ്ങളെയും ന്യായങ്ങളെയും കോർത്തിണക്കിയ അദ്ദേഹത്തിൻ്റെ നൂതന സമീപനത്തിനും ഭരണാധിപന്മാരിൽ നിന്ന് പോലും വമ്പിച്ച സ്വീകരണം ലഭിച്ചു. ഗവേഷണ പദവിയിലെത്തിയ മിക്ക പണ്ഡിതന്മാർക്കും പക്വമതിയായ മാർഗദർശകനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദൈശനികനായ നേതൃസ്ഥാനം നൽകി. നേതൃത്വം നൽകിയവർ അവർക്കാവശ്യമായ അടിസ്ഥാനത്തിൽ ഇമാം രചിച്ച അർ-റിസാലയിലൂടെ ലഭിക്കുകയും ചെയ്തു. പ്രസ്തുത ഗ്രന്ഥം പണ്ഡിതന്മാരുടെ ഗഹനമായ പഠനത്തിനും മുക്തകണ്ഠ പ്രശംസക്കും വിധേയമായി. പല പ്രമുഖരും ഇമാമിൽ നിന്ന് നേരിട്ട് ഈ ഗ്രന്ഥം പഠിച്ചു. പല നിവേദകരും ഈ ഗ്രന്ഥം പൂർണ്ണമായി മനഃപ്പാഠമാക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇക്കാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹുവിന് തൻ്റെ രചനാവൈഭവത്തിനു മാറ്റുകൂട്ടിയ അൽ ഹുജ്ജ എന്ന വിശിഷ്ട ഗ്രന്ഥം രചിച്ചു. ചരിത്രകാരനായ ഇബിനുൻ നദീമിനെ പോലെയുള്ളവർ ഈ ഗ്രന്ഥത്തെ അൽ മബ്സൂത് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും അൽ ഹുജ്ജ എന്ന പേരിൽ തന്നെയാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധമായത്. ഈ കനത്ത ഗ്രന്ഥം ഇമാമിൻ്റെ രചനകളുടെ സമാഹരണമാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഷാഫി മദ്ഹബിലെ ഖദീമായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതും മിക്കതും ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ വെച്ച് ഇക്കാലത്ത് അൽ ഹുജ്ജ എന്ന ഗ്രന്ഥം രചിച്ചു. വിഖ്യാതരായ നാല് ഇറാഖി ശിഷ്യന്മാർ ഈ ഗ്രന്ഥം ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബുസ്സൗ റളിയല്ലാഹു അൻഹു, ഇമാം സൈഫറാനി റളിയല്ലാഹു അൻഹു, ഇമാം അൽ ഖറാബീസി റളിയല്ലാഹു അൻഹു. ഏറ്റവും കണിശമായ നിവേദനം ഇമാം സൈഫറാനിയുടേതാണ്. ഇമാമിൻ്റെ ഖദീമായ അഭിപ്രായങ്ങളാണ് ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിന്ന് അൽ ഹുജ്ജയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അൽ മുവത്തയും പൂർണ്ണമായി നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ സാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുവത്ത പൂർണ്ണമായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ന് എൻ്റെ പിതാവ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഗ്രന്ഥം വളരെ കൃത്യമായി ഓർക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇമാം അഹമ്മദ് റളിയല്ലാഹുവിൻ്റെ മറ്റൊരു മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, എൻ്റെ പിതാവ് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ അല്ലാതെ പ്രശംസിക്കുമായിരുന്നു
ഷാംശി റളിയല്ലാഹുവിനെ വല്ലാതെ പ്രശംസിക്കുമായിരുന്നു. നിരവധി ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്ന് പിതാവ് എഴുതിയിട്ടുണ്ട്. പിതാവിൻ്റെ വിയോഗശേഷം ആ ക്രോഡീകരണത്തിൽ നിന്ന് അത്തരം ഹദീസുകൾ ധാരാളം ഞാൻ പകർത്തി എഴുതിയിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഗുരുവായ ഇമാം ഷാഫി റളിയല്ലാഹുവിനുള്ള സ്വാധീനം അതിവിപുലമാണ്. എത്രത്തോളം എന്നാൽ ഇമാം അഹമ്മദ് റളിയല്ലാഹുവിനു സ്വതന്ത്രമായ ഒരു മദ്ഹബ് പൂർണ്ണമായി ആവിഷ്കരിച്ചിട്ടില്ലെന്ന് പോലും ചില പ്രഗത്ഭ നിരൂപകന്മാരായ അയാളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മദ്ഹബിനെയായിരുന്നു അദ്ദേഹം പിന്തുണച്ചത്. എന്നാൽ ഗവേഷണ സംബന്ധമായ ചില പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായമുണ്ടായിരുന്നു എന്നു മാത്രം. ഈ വാദത്തിന് തെളിവായി അവർ നിരവധി ചരിത്ര രേഖകൾ ഉദ്ധരിക്കുന്നുണ്ട്. പ്രഗത്ഭ മുഹദ്ദിസായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുന്നു, സാഹിത്യകാരനും പ്രഗത്ഭ ഫഖീഹുമായ ഇമാം അൽ ഖതാൻ പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹം തൻ്റെ യുഗത്തിലെ ഇമാമും ഇറാഖിലെ ഷാഫിഈകളുടെ തലവനുമായിരുന്നു. അദ്ദേഹം പറയുന്നു, വിശ്രുതനും അതിപ്രഗത്ഭനുമായ ഷെയ്ഖുൽ മുഹദ്ദിസീൻ ഇമാം അബൂബക്കർ ഇബിൻ ഹുസൈമ റളിയല്ലാഹുവിനെ ഞാൻ നൈസാബൂരിൽ ചെന്ന് കണ്ടു. യുവാവായ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുകയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ആരിൽ നിന്നാണ് ഫിഖ് അഭ്യസിച്ചത്? ഞാൻ പറഞ്ഞു, ഇമാം അബുല്ലൈസിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, ഇമാം അബുല്ലൈസ് ഏത് മദ്ഹബുകാരനായിരുന്നു? ഞാൻ പറഞ്ഞു, അദ്ദേഹം ഹംബലി മദ്ഹബുകാരനാണ്. അപ്പോൾ ഇമാം ഇബ്നു ഹുസൈം റളിയല്ലാഹു പറഞ്ഞു, കുട്ടി ഷാഫി മദ്ഹബുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ മാത്രമായിരുന്നില്ലേ? ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഇറാഖി നിവേദകനായ പ്രമുഖ ശിഷ്യൻ ഇമാം സൈഫ്രാൻ റളിയല്ലാഹു പറയുന്നു, ഞാൻ ഇമാമി ഷാഫി റളിയല്ലാഹുവിൻ്റെ അടുത്തുപോയ സന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ അവിടെ കാണാതിരുന്നിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന് സമകാലികരിൽ ഉണ്ടായ മതിപ്പും വിശ്വാസവും പ്രകടമാക്കുന്ന ഒരു ചരിത്ര സംഭവം തന്നെ ഉണ്ട്. ഇമാം ദാവൂദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ ഇമാം അബൂ സൗറിൻ്റെ സമീപത്തിരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്ന് പറഞ്ഞു, ഓ അബൂ സൗർ, ഈ പുതിയ വർത്തമാനത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അബൂ സൗർ ചോദിച്ചു, എന്തു പുതിയ വർത്തമാനം? അഗതൻ, ഇമാം ഷാഫി റളിയല്ലാഹുവിനേക്കാൾ വലിയ പണ്ഡിതനാണ് ഇമാം സുഫിയാനു സൗരി എന്നാണ് ചിലർ പറയുന്നത്. അദ്ദേഹം സുബ്ഹാനല്ലാഹ്, ആളുകൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ അതെ, എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇമാം ഷാഫി റളിയല്ലാഹുവിനു അതിപ്രഗത്ഭനായ ഇമാം ഇബ്രാഹിം അൽ നഖ്ഇ റളിയല്ലാഹുവിനേക്കാളും വലിയ പണ്ഡിതനാണെന്നാണ്. എന്നിട്ടല്ലേ നീ സൗരിയുമായി വരുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മുമ്പ് ജീവിച്ച അതിപ്രഗത്ഭനായ മുഹദ്ദിസും ഫഖീഹുമായിരുന്നു ഇബ്രാഹിം അൽ നഖ്ഇ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മഹത്വം അക്കാലത്ത് ലോകം മുഴുവനും അംഗീകരിച്ചിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ വരുന്നതിന് മുമ്പ് അവിടെ ഏറ്റവും പ്രശസ്തനായിരുന്നു ഇമാം സൗരി. ഇവരെയെല്ലാം വിലയിരുത്തിയ സമകാലിക ചരിത്ര പണ്ഡിതന്മാരാണ് പറയുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു സർവരെയും അതിജയിച്ചിരിക്കുന്നു എന്ന്. ഇമാം ഷാഫി റളിയല്ലാഹുവിന് ഇറാഖിൽ ലഭിച്ച ശിഷ്യന്മാർ കേവലം മതപണ്ഡിതന്മാർ മാത്രമായിരുന്നില്ല, ഇജ്തിഹാദിൻ്റെ പദവിയോളം ഉയർന്ന അവരിൽ പലരും വിജ്ഞാന ലോകത്തെ അധികായകന്മാരും സ്വന്തമായ വ്യക്തിത്വമുള്ളവരുമായിരുന്നു. പക്ഷേ അതിമാനുഷ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഗുരുവായി അംഗീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അവർ നിഷ്പ്രഭരായി തീർന്നു. അവരുമായി ഇമാം നടത്തിയ ഗഹനമായ ചർച്ചകൾ കൂടുതൽ അന്വേഷണങ്ങൾക്കും പുനരവലോകനങ്ങൾക്കും വഴിതെളിയിക്കുന്നതായി. അഹന്തയില്ലാതെ വിനയാന്വിതനായി അറിവ് പകർന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവർക്കെല്ലാം അർഹമായ പദവി അംഗീകരിച്ചു കൊടുത്തിരുന്നു. തൻ്റെ പണ്ഡിത ശിഷ്യന്മാരോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയുമായിരുന്നു, ഹദീസുകൾ സ്വഹീഹാകുന്നത് എവിടെയാണോ അതാണെൻ്റെ മദ്ഹബ്. സ്വഹീഹായ ഹദീസുകൾ ലഭിച്ചാൽ അതാണെൻ്റെ മദ്ഹബ്. അപ്പോൾ എൻ്റെ ഈ വാദങ്ങൾ നിങ്ങൾ മതിലിനപ്പുറം വലിച്ചെറിയുക, ഹദീസുകൾ സ്വീകരിക്കുക.
മുജിത്തഹിദുകളോളം ഉയർന്ന ശിഷ്യന്മാരോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയ വിനയം തുളുമ്പുന്ന ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതക്കും നിഷ്പക്ഷതക്കും ഉത്തമ ഉദാഹരണമാണ്. പ്രമുഖസ്ഥാനീയരായ പണ്ഡിതന്മാരുമായുള്ള ഗഹനമായ ചർച്ചാവേളയിലാണ് ഈ പ്രസ്താവന നടത്തിയതെന്നോർക്കണം. സത്യമാണ് നാം അന്വേഷിക്കുന്നത്. ശരിയായ വിധത്തിലുള്ള ഫിഖ് ഉരുത്തിരിയുവാനാണ് നാം ചർച്ചകളും വാഗ്വാദങ്ങളും നടത്തുന്നത്. അന്വേഷണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. സത്യത്തിൻ്റെ മുമ്പിൽ ആരുടെ വാദവും മാറ്റിപ്പറയാവുന്നതേയുള്ളൂ എന്ന ശൈലിയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യുടെ ചർച്ചകൾ മുന്നേറിയത്. സാഹചര്യവും പശ്ചാത്തലവും മനസ്സിലാക്കാതെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ പ്രസ്താവന എല്ലാവർക്കും എപ്പോഴും എടുത്തു പ്രയോഗിക്കാവുന്ന ആയുധമല്ല. വിഖ്യാതനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ പല ബിദഈ കക്ഷികളും അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളിലൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പറഞ്ഞ കാര്യത്തെ ഉദ്ധരിച്ചിട്ട് അവർ പറയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കാണാത്ത ഏത് സഹിയായ ഹദീസാണ് ഉള്ളത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാത്ത എന്തു സഹിയായ ഹദീസാ പിൽക്കാലത്ത് ഈ പറയുന്ന ബിദഈ കക്ഷികൾക്കൊക്കെ കിട്ടിയത്? നമ്മൾ മനസ്സിലാക്കണം. ഇറാഖിലെ പ്രമുഖ ശിഷ്യന്മാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അവിടുത്തെ മഹത്വം മനസ്സിലാവും. ഇമാം ഷാഫി തങ്ങളുടെ പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ മനസ്സിലാവുമ്പോൾ, ഇറാഖിൽ നിന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ചില പ്രമുഖന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യഗണത്തിൽ പ്രഥമ സ്ഥാനം ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. ഇജ്തിഹാദിൻ്റെ പദവിയിലേക്ക് ഉയർന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു മിക്ക ഫിഖ്ഹി വീക്ഷണങ്ങളിലും തൻ്റെ ഗുരുവിൻ്റെ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുന്ന പ്രസ്താവനകൾ മുമ്പ് നമ്മൾ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു മസലയെക്കുറിച്ച് ഖുർആൻ, ഹദീസ് എന്നിവയുടെ നസ് എൻ്റെ വശമില്ലാതെ വന്നാൽ ആ വിഷയത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയാണ് എൻ്റെ പതിവ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഗുരുനാഥൻ ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചതുപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ മതിപ്പും സ്നേഹവുമായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസ്താവന പ്രസിദ്ധമാണ്. ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രഗത്ഭനായ വേറൊരു പണ്ഡിതനെയും അവിടെ ബാക്കിയാക്കിയിട്ടില്ല. അവരായിരുന്നു ഏറ്റവും പ്രമുഖൻ. ഞാൻ വരുമ്പോൾ ഇറാഖിൽ ഫിഖ്ഹിലും സൂക്ഷ്മതയിലും ഭൗതിക പരിത്യാഗത്തിലും അറിവിലും ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഒന്നാമൻ. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന് 1,000,000 ഹദീസ് ഹൃദ്യസ്ഥമുണ്ടായിരുന്നുവെന്ന് പ്രസിദ്ധ മുഹദ്ദിസും ചരിത്രകാരനുമായ ഇമാം അബുസൂർ സുറഅത്തു റാസി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം ഇബ്രാഹിം അൽ ഹർബി റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മുഴുവൻ ജ്ഞാനവും ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുത്തതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇമാം ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ അഹ്ലു സുന്നയിൽ പെട്ടവനാണെന്നു നീ മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹം വിദ്യ പഠിച്ചത്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ മുസ്നദ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ സമാഹരിക്കപ്പെട്ട പ്രധാന ഗ്രന്ഥമാണ്. ആദർശശാലിയ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു വിവിധ പരീക്ഷണങ്ങൾ നേരിടുകയുണ്ടായി. ഖുർആൻ സൃഷ്ടിവിവാദത്തിൽ ഖലീഫ അൽ മുഅ്തസിം ഇമാമിനെ 28 മാസങ്ങളോളം ജയിലിലടച്ചു. ഖലീഫ അൽ മുത്തവക്കിലിൻ്റെ ഭരണകാലത്ത് ജയിൽ മോചിതനാവുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എന്നിവരുൾപ്പെടെ ലോകപ്രശസ്തരായ നിരവധി പണ്ഡിതന്മാരുടെ ഗുരുനാഥനാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ച ഇമാം ഹിജ്റ 241 അവിടെ തന്നെ വഫാത്തായി. ഞങ്ങളുടെ ഖുർആൻ ചരിത്ര ഭൂമിയിലുള്ള യാത്രകൾക്കിടയിൽ
ഇറാഖിലെത്തുമ്പോൾ ബഗ്ദാദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാറുണ്ട്. ഇനി അവിടെ നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം എത്താനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ. അലിമാം ഇബ്രാഹിം ഇബ്നു ഖാലിദ് അബു സൗർ റളിയല്ലാഹുവിന് മറ്റൊരു ഇമാമാണ്. ഇറാഖിൽ വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഇമാം അബു സൗർ ഇമാമിൻ്റെ പല ഗ്രന്ഥങ്ങളും വചനങ്ങളും നിവേദനം ചെയ്തിട്ടുണ്ട്. അതിബുദ്ധിമാനും പ്രഗൽഭ വാഗ്മിയും അസാധാരണ ഓർമ്മശക്തിയുമുള്ള മുഹദ്ദിസായിരുന്നു ഇമാം അബു സൗർ. ഷാഫി ഫിഖ് പ്രചരിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന് പുറമെ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന, ഇബ്നു ഉലയ്യ, അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി, യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹും എന്നിവരിൽ നിന്നെല്ലാം അബു സൗർ പഠിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, ഇമാം അബു സൗർ റളിയല്ലാഹുവിനെ നിങ്ങളുടെ ദൃഷ്ടിയിൽ? അദ്ദേഹം പറഞ്ഞു, 50 വർഷത്തോളം ഹദീസ് വിജ്ഞാന പ്രചാരണത്തിൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹുവിൻ്റെ ഗണത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മുഹദ്ദിസായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹുവിന് പറയുന്നു, ഇമാം അബു സൗർ ഫിഖ്ഹിലും അറിവിലും സൂക്ഷ്മതയിലും ശ്രേഷ്ഠതയിലും ദുനിയാവിലെ മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. പ്രഗൽഭ ഹദീസു പണ്ഡിതന്മാരായ ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ, ഇമാം ബഗവി റളിയല്ലാഹുവിനു എന്നിവർ ഇമാം അബു സൗർ റളിയല്ലാഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. ഹിജ്റ 237 മഹാനവറുകൾ വഫാത്താകുന്നത്. മൂന്നാമത്തത് അൽ ഇമാം അൽ ഹസൻ അബു അലി അസ്സഫറാനി റളിയല്ലാഹുവിനു. ഇറാഖിൽ നിന്ന് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായി തീർന്ന ഇദ്ദേഹം ഇമാമിൻ്റെ നിരവധി ഗ്രന്ഥങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഖദീമായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നതിൽ പ്രധാന അവലംബമാണ് സൈഫറാനി റളിയല്ലാഹുവിനു അൽ ഹുജ്ജ എന്ന ഗ്രന്ഥം ഇമാം സൈഫറാനി റളിയല്ലാഹുവിനു പൂർണ്ണമായി നിവേദനം ചെയ്തിട്ടുണ്ട്. ഫഖീഹ്, മുഹദ്ദിസ്, സാഹിത്യ സമ്രാട്ട്, വാഗ്മി, വിശ്വസ്ത നിവേദകൻ എന്നീ തലങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഇമാം സൈഫറാനി റളിയല്ലാഹുവിനു ഗുരുവായ ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് അളവറ്റ ആദരവായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹുവിനു പുറമെ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന, ഇമാം ഉബൈദത്ത് ഇബ്നു ഹുമൈദ്, ഇമാം അബ്ദുൽ വഹാബ് അസ്സഖഫി, ഇമാം യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹുവിനും എന്നിവരിൽ നിന്നെല്ലാം വിജ്ഞാനം സ്വീകരിച്ച ഇമാം സൈഫറാനി റളിയല്ലാഹുവിന് പ്രഗത്ഭരായ നിരവധി ശിഷ്യന്മാരുണ്ട്. ഹദീസ് സമാഹർത്തക്കളായ ഇമാം ബുഖാരി, ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ റളിയല്ലാഹുവിനും എന്നിവരെല്ലാം ഇമാം സൈഫറാനി റളിയല്ലാഹുവിനിൽ നിന്ന് പഠിച്ചു വളർന്നവരാണ്. ഹിജ്റ 260 റമദാൻ മാസം മഹാനവറുകൾ വഫാത്തായി. 4 അൽ ഇമാം ഹുസൈൻ അബു അലി അൽ ഖറാബീസി റളിയല്ലാഹുവിനു. ഇമാം ഷാഫി റളിയല്ലാഹുവിനിൽ നിന്ന് ഫിഖ് സ്വീകരിച്ച പ്രഗത്ഭനാണ് ഇമാം ഖറാബീസി റളിയല്ലാഹുവിനു. ഫിഖ്, ഹദീസ് എന്നിവയിൽ അക്കാലത്തെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിലൊരാളായ മഹാനവറുകൾ അദ്ദേഹം ആദ്യം ഹനഫി ഫിഖിൻ്റെ പ്രമുഖ ഗുരുവായിരുന്നു. ഇറാഖിലെത്തി ഇമാം ഷാഫി റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ടപ്പോൾ വീക്ഷണം മാറുകയാണുണ്ടായത്. ഇമാം യസീദ് ബിൻ ഹാറൂൻ, ഇമാം ഇസ്ഹാഖ് അൽ അസ്റഖ് റളിയല്ലാഹു അൻഹുമ എന്നിവരും ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുവര്യന്മാരിൽപ്പെടും. പ്രസ്തുത 4 പണ്ഡിതന്മാർ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഇറാഖിലെ പ്രധാന ശിഷ്യന്മാരും മദ്ഹബിൻ്റെ പ്രചാരകരും നിവേദകരുമാണ്. 5 ഇമാം അഹമ്മദ് ബിൻ ഖാലിദ് അൽ ഖല്ലാൽ റളിയല്ലാഹുവിനു. ഹദീസും ഫിഖും സമന്വയിപ്പിച്ച പ്രമുഖ പണ്ഡിതനായ ഇദ്ദേഹം ഇമാം ഷാഫി റളിയല്ലാഹുവിൽ നിന്നും അതുപോലെ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹുവിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ശിഹാഹിൻ്റെ കർത്താക്കളിൽപ്പെട്ട ഇമാം തുർമുദി, ഇമാം നസായി റളിയല്ലാഹുവിനുമ എന്നിവരുടെ പ്രധാന ഗുരുനാഥനാണ് ഇദ്ദേഹം. ഹിജ്റ 247 മഹാനവറുകൾ വഫാത്തായി. 6 ഇമാം അഹമ്മദ് ബിൻ സിനാൻ അൽ ഖത്താൻ റളിയല്ലാഹുവിനു. ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഇദ്ദേഹം പ്രശസ്ത ഹദീസ് നിവേദകനാണ്. ഷാഫി റളിയല്ലാഹുവിനു പുറമെ ഇമാം വഖീഅ് റളിയല്ലാഹുവിനു, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റളിയല്ലാഹുവിനു എന്നിവരും ഇദ്ദേഹത്തിൻ്റെ ഗുരുവര്യന്മാരായിരുന്നു. സമകാലിക ഹദീസ് ഫിഖ് പണ്ഡിതന്മാരിൽ പ്രധാനിയായ ഇദ്ദേഹത്തിന് നിരവധി പ്രമുഖന്മാരായ ശിഷ്യന്മാരുണ്ട്. തിഹാഹിൻ്റെ കർത്താക്കളിൽപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇമാം നസായി റളിയല്ലാഹുവിനു എന്നിവർ മഹാനവറുകളുടെ പ്രധാന ശിഷ്യന്മാരാണ്.
ഹിജ്റ 256 അവിടുന്ന് വഫാത്താകുന്നത്. 7 ഇമാം അബു ജാഫർ അർറാസി അഹമ്മദ് ബിൻ സുറൈജ് അൽ നഹ്ഷലി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖനായ ശിഷ്യനാണ് ഇദ്ദേഹം. പ്രഗൽഭ മുഹദ്ദിസും ഫഖീഹുമായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കൂടാതെ ഇമാം ഷുഐബ്, ഇമാം വഖീഹ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ്. സിഹാഹിൻ്റെ കർത്താക്കളിൽപ്പെട്ട ഇമാം ബുഖാരി, ഇമാം നസായി, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു മുതലായവർ ഇമാം ഇബ്നു ജുറൈജിൽ നിന്ന് വിജ്ഞാനം നുകർന്നവരാണ്. 8 ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു, ഇറാഖിൽ വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായി ശിഷ്യത്വം സ്വീകരിച്ച ഇദ്ദേഹം അക്കാലത്തെ പ്രമുഖ പണ്ഡിതരിൽ എണ്ണപ്പെട്ട വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ നിവേദനം ചെയ്ത ഇദ്ദേഹം സാമാന്യ പ്രതിഭാശാലിയായിരുന്നു. ഇമാം ദാരിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വിജ്ഞാനം, സത്യസന്ധത എന്നിവ കൊണ്ട് മശ്രിക്കും മഗ്‌രിബും കീഴടക്കിയ പണ്ഡിത നേതാവാണ്. ഹിജ്റ 238 അവിടുന്ന് വഫാത്തായി. 9 ഇമാം ഹാരിസ് ബിൻ സുറൈജ് അൽ നഖാൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം ഹമ്മാദ് ബിൻ സലമ, ഇമാം സുഫിയാൻ ബിൻ ഉയ്യന തുടങ്ങിയവരിൽ നിന്നെല്ലാം അറിവുകൾ നുകർന്ന ഇദ്ദേഹം ഫിഖ്ഹിലും ഹദീസിലും എണ്ണപ്പെടുന്ന പണ്ഡിതനാണ്. ഹിജ്റ 236 വഫാത്തായി. 10 ഇമാം അബു ഇസ്ഹാഖ് അൽ ഖല്ലാസ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ഇദ്ദേഹം ഷാഫി മദ്ഹബിൻ്റെ കരുത്തുറ്റ സംരക്ഷകനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദകനുമാണ്. ഹദീസ് വിജ്ഞാനത്തിൽ പ്രഗത്ഭനായിരുന്നു. 11 ഇമാം സുലൈമാൻ ബിൻ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് പ്രിയപ്പെട്ട ഈ ശിഷ്യൻ അപാര ബുദ്ധിമാനായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം സുലൈമാൻ ബിൻ ദാവൂദ് റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ അതിബുദ്ധിമതികളായ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. ഹിജ്റ 219 മഹാനവറുകൾ വഫാത്തായി. 12 ഇമാം അബൂ ഉബൈദ് അൽ ഖാസിമി ബിൻ സലാം റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇറാഖി ശിഷ്യന്മാരിൽ പ്രമുഖനായ ഇദ്ദേഹം സാഹിത്യകാരനും ഫഖീഹും മുഹദ്ദിസുമായിരുന്നു. ഹിജ്റ 224 അവിടുന്ന് വഫാത്തായി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇറാഖി ജീവിതത്തിലെ പ്രധാന സമ്പാദ്യമായ പ്രമുഖ ശിഷ്യന്മാരിൽ ചിലരെ മാത്രമാണ് നാം ഇവിടെ പരിചയപ്പെട്ടത്. ഈ ഗണത്തിൽപ്പെട്ട നൂറുകണക്കിന് മഹാരഥന്മാരെ ഇമാം സുബുക്കി തബഖാത്തു ശാഫിഇയയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ചരിത്രത്തിലെ സുവർണയുഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇറാഖിലെ രണ്ടാം ഘട്ട ജീവിതം, ഹിജ്റ 195 മുതൽ 197 വരെയായിരുന്നു. ഈ കാലയളവിലാണ് ഇമാം തൻ്റെ മദ്ഹബ് ആവിഷ്കരിക്കുകയും അതിൻ്റെ സംരക്ഷകരെ വളർത്തിയെടുക്കുകയും ചെയ്തത്. പ്രമുഖന്മാരായ നിരവധി ശിഷ്യന്മാർ ഏറ്റെടുത്ത ആ വൈജ്ഞാനിക പാരമ്പര്യം അവർ പഠനങ്ങളും ചർച്ചകളും പ്രചാരണങ്ങളുമായി അത് വല്ലാതെ പ്രചരിപ്പിക്കുകയുണ്ടായി. മക്കയിൽ ഹിജ്റ 197 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വദേശമായ മക്കയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷെരീഫ് ഒരിക്കൽ കൂടി സന്ദർശിക്കണമെന്ന് അങ്ങേയറ്റത്തെ അഭിലാഷമുണ്ടായിരുന്നു. ആ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മദീന ഷെരീഫ് വഴിയാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത്. മദീനയിലെ സിയാറത്തും മക്കയിലെ ഉംറയും കുടുംബ സന്ദർശനവും മാത്രമേ ഈ യാത്രയിൽ മഹാനവറുകൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അത്രയും കുറഞ്ഞ കാലം മാത്രമേ മഹാനവറുകൾ ഇത്തവണ വിശുദ്ധ മക്കയിൽ തങ്ങിയിട്ടുള്ളൂ. എങ്കിലും മസ്ജിദുൽ ഹറാമിലെ ചില ക്ലാസുകൾ സംഘടിപ്പിച്ചു. തൻ്റെ പുതിയ ഫിഖ്ഹി സമീപനം അവിടുന്ന് പ്രമുഖ പണ്ഡിതന്മാർക്ക് കൈമാറാനും തൻ്റെ മദ്ഹബിൻ്റെ തെളിവുകളും നയങ്ങളും അവരെ പഠിപ്പിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു മഹാനവറുകൾ. താമസിയാതെ ഇമാം ഇറാഖിലേക്ക് തന്നെ പുറപ്പെടുകയും ചെയ്തു. നേരത്തെ തന്നെ ഹിജാസിൽ വൈജ്ഞാനികാധിപത്യം സ്ഥാപിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മദ്ഹബ് പെട്ടെന്ന് തന്നെ മക്കയിലും പരിസരങ്ങളിലും പ്രചരിക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈജിപ്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ